എൻ്റെ കണക്കനുസരിച്ച് ഇനിയിപ്പോൾ സീസൺ ഫൈവ് ഇപ്പോൾ വരും അല്ലേ. സീസൺ ഫൈവ് ഇതിനേക്കാൾ ബെറ്റർ ആവും. ഇപ്പോൾ ഓരോ സീസൺ വരുന്നത് കഴിഞ്ഞ സീസണുകളിലുള്ള കുറവുകളും കൂടെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് സീസൺ വൺ സീസൺ ടു എന്നൊക്കെ പറയുന്നത് ഒന്നും പഠിക്കാതെ വരുന്നവരാണ് അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് പലതും പുറത്തേക്ക് വരുന്ന ജെനുവിനാണ്. ഇപ്പോൾ സാബു മോൻ സീസൺ വണ്ണിലുണ്ടായിരുന്നു, അപ്പോൾ ജെനുവിനാണ്, അതേ എങ്ങും പോയി പഠിച്ചിട്ട് വന്നതല്ല, ശരിയല്ലേ. ആ ഈ ഒന്ന് രണ്ട് സീസൺ കഴിഞ്ഞപ്പോൾ ഇപ്പം ആ അതെ അതെ അത് അതെ അവിടെ അവരുടെ പ്രണയം പ്രണയം പേളി, പ്രത്യേകിച്ച് ഞാൻ പേളിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പേളി ശ്രീനിഷ് പേളിക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. അവരെന്ന് പറയുന്ന ജെനുവിൻ പ്രേമമായിരുന്നു, സിൻസിയറാണ്. അത് കണ്ടാൽ നമുക്കും കൊതി തോന്നും. ഊടായി എൻ്റെ സീസണിൽ തന്നെ ഒരു പ്രണയം പൊങ്ങി വന്നു, ഞാനത് വിളിച്ചു ഇല്ലേ, അറിയാമല്ലോ. ഒരു പ്രണയം ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് ഊടായിപ്പാണ്, ഇത് തട്ടിപ്പാണ്, ഇത് ഫേക്കാണ് ഫേക്കാണ് അല്ലേ. അങ്ങനെ അല്ല, അങ്ങനെ നടക്കില്ലല്ലോ, അങ്ങനെ നടക്കില്ലല്ലോ, അല്ലല്ല അങ്ങനെ നടക്കില്ലല്ലോ. അത് അത് ജനങ്ങളെ പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല യാതൊരു കാരണം വെച്ചാലും. ഒരു അല്ലല്ല അതിപ്പോൾ നിന്ന് ചോദിക്കും, ഇവർക്കൊക്കെ ചിലപ്പോൾ പുറത്ത് വേറെ ഉണ്ടാവാം ഇല്ലായിരിക്കാം, അതൊക്കെ നമ്മൾ പിന്നെയല്ലേ അറിയുന്നത് അല്ലേ. പക്ഷെ അതിനകത്ത് പിടിച്ചു നിന്ന് പോകാൻ വേണ്ടി കുറേ പേര് എന്ത് ചെയ്യും, അഭിനയിക്കും. അത് അതിനോട് ഞാൻ എതിരാണെന്നേ ഞാൻ പറഞ്ഞോളൂ, പ്രണയത്തിനോട് ഞാൻ എതിരല്ല അല്ലേ. അതിനകത്ത് അതാണ് പറയുന്നത്. ഇപ്പം ഇപ്പം എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായി. ഇപ്പം ഇതിൻ്റെ ഒരു ആശംസയും പറഞ്ഞുകൊണ്ട് നീ ഒരു ചെറിയ ബോംബിട്ടിട്ട് വലിയ സാധനം പൊട്ടിക്കാനാണ് നിൻ്റെ നമ്പർ, ഇതൊക്കെ ഞാൻ കുറേ കണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം ഇത് നീ കട്ട് ചെയ്ത് കളയരുത്, ഇത് മനഃപൂർവ്വം നീ ഇട്ടോളും. അതെ, അപ്പോൾ കല്യാണത്തിന് വന്ന എന്നെ പിടിച്ചു നിർത്തി വൈറലാക്കാൻ നോക്കുകയാണ്. പക്ഷെ പറയുന്ന കാര്യത്തിന് രജിത്തിന് ഒരു മാറ്റമില്ല. അന്ന് പറഞ്ഞത് ഇപ്പം പറയുന്നത് ഞാൻ അന്ന് സ്റ്റേണായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ ഒരു മാറ്റമില്ല. എനിക്ക് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും വിളിച്ചു പറയുന്നു അല്ലേ. എന്താ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞിരുന്നത് എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ജീൻസ് ഇറുകിയ ഡ്രസ്സ് ഇടരുത്, കല്യാണം കഴിച്ച് മക്കളായവർക്കിടാം. അന്ന് കളിയാക്കിയ പലരും ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിടക്കുന്നു. ഞാൻ ഇന്നും അത് പറയുന്നു, നിങ്ങളുടെ ജീനുകളെ നഷ്ടപ്പെടുത്തരുതേ. ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിലിടുന്നുണ്ട്, ക്ലാസ്സുകളിടുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ മാറ്റി പറയുന്നില്ല. എയർപോർട്ടിൽ ആ ഞാൻ വന്നുകൂടി, ആൾ വന്നുകൂടി, അവരുടെ സ്നേഹമാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് ഒരു കേസിൽ എന്നെ ശിക്ഷിച്ചു, ഞാൻ സന്തോഷത്തോടെ ശിക്ഷ വാങ്ങിച്ചു, പെറ്റി അടച്ചു. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കള്ളം പറയണ്ട, സോപ്പിടണ്ട, ഫാബ്രിക്കേറ്റ് ഇടണ്ട. ഇനി നിങ്ങൾ നോക്കി, ഞാൻ പോകുന്ന ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഞാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും എനിക്ക് യൂട്യൂബേഴ്സോ ബാക്കി ആരെങ്കിലും എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വരുന്നുണ്ടോ, ഉണ്ടോ? ഏഹ്, ഇല്ല. അത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ പേരെന്തായിരുന്നു? ഏഹ്, ആ മുഫിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡി ആർ കെ ആർമി ഭയങ്കരമായ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെയുള്ള സഹ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ആണ് ഇട്ടത്, ഓർമ്മയില്ലേ? എന്താണ്, യാതൊരു കാരണവശാലും അങ്ങനെ ഒരു ആർമി ആരെയും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. എൻ്റെ കൂടെ മത്സരിച്ചിറങ്ങിയവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങൾ അവരെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ആർക്കെതിരെ അനാവശ്യം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടത് ലക്ഷക്കണക്കിന് വൈറലായി ഇല്ലേ. അതുപോലെ ലാലേട്ടനെ കുറിച്ച് അന്ന് എന്തൊക്കെയോ നെഗറ്റീവ് കമൻറ്റ് കുറേ പേരിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനാണ് വീഡിയോ ഇട്ടത്, ലാലേട്ടൻ എനിക്ക് രണ്ട് സിനിമയിൽ ചെയ്യാനായിട്ട് അവസരം പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ എനിക്ക് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കൽ നടന്നില്ലെങ്കിൽ നടക്കും. ലാലേട്ടൻ പറഞ്ഞ പോലെയാണ്, പക്ഷേ കൊറോണയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ലാലേട്ടനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാനാണ് അന്ന് അതിന് വീഡിയോ ഇട്ടത്. ലാലേട്ടൻ എന്നെ കുറേ പ്രാവശ്യം ഫോൺ വിളിച്ച് കിട്ടി സംസാരിച്ചു, ലാലേട്ടൻ എനിക്ക് അവസരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ട ലാലേട്ടനെയും ആരും വിഷമിപ്പിക്കരുത്. ഇത് സ്നേഹം കൊണ്ടുള്ളൊരു സംഭാഷണമാണ്.